പത്ത് മികച്ച റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകൾ. നമസ്കാരം. മനുഷ്യൻ ഇന്ന് ശാസ്ത്രത്തിൽ പുരോഗതി കൈവരിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. ശാസ്ത്രത്തിന്റെ സഹായത്തോടെ എല്ലാ മനുഷ്യ സൃഷ്ടികളും മുമ്പത്തേതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും നടക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് മാസങ്ങളെടുത്ത് പൂർത്തിയായിരുന്ന പ്രവൃത്തി ഇന്ന് അതേ ജോലി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആധുനിക യന്ത്രങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെയാണ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലുമാക്കുന്നതിന് സാങ്കേതിക വിദ്യ രാവും പകലും വികസിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മലയാളികളെ, ലോകത്തെന്തൊക്കെ വന്നു, നിങ്ങൾ ഇവിടെ പാലം പൊളിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ടോപ്പ് 10 മലയാളത്തിന്റെ ആവേശകരമായ ഈ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും സവിശേഷവും ആധുനികമായ 10 റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. നമ്പർ 10, സ്വയം നന്നാക്കുന്ന നഗരങ്ങൾ. ഇന്ന് ഡ്രോണുകൾ ഒരു ഹരമായി മാറിയിരിക്കുന്നു. ആളുകൾ അവരുടെ ജോലിക്കും വിനോദത്തിനുമായി ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഡ്രോണുകളുടെ ഉപയോഗം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മനുഷ്യർ ഭാവിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പല സുപ്രധാന ജോലികളും ചെയ്യുമെന്ന് വിദഗ്ധർ ഇന്ന് കരുതുന്നു. ഇംഗ്ലണ്ടിലെ ലീഡ് സർവകലാശാലയിലെ ഗവേഷകർ റോഡുകളുടെ കുഴികൾ ഡ്രോൺ ഉപയോഗിച്ച് അടയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. 3D പ്രിന്റിംഗ് ഈ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കും. ഡ്രോണുകളുടെ 3D പ്രിന്റിംഗ് കഴിവ് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഈ 3D പ്രിന്റിംഗ് റോഡുകളുടെ കുഴി നിറയ്ക്കാൻ ഉപയോഗിക്കപ്പെട്ടേക്കാം. ഈ സാങ്കേതിക വിദ്യ ലോകത്തിലെ മികച്ച സെൽഫ് റിപ്പയറിംഗ് നഗരങ്ങളുടെ ഭാഗമാകും. ഈ ഡ്രോണുകൾക്ക് തന്നെ റോഡുകൾ കണ്ടെത്താനും നന്നാക്കാൻ കഴിയുമെന്ന് ഗവേഷകർ പറയുന്നു. വരുന്ന കുറച്ച് വർഷങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ പൂർണ്ണ തോതിൽ വ്യാവസായികമായി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നമ്പർ 9, നെക്സ്റ്റ് ട്രെഞ്ചർ ഡെസ്ക്. റോഡ് നിർമ്മാണം വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു പുതിയ റോഡ് നിർമ്മിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റോഡിൽ നിന്നും വെള്ളം പുറന്തള്ളാൻ വിവിധ തരം വയർ, സൈഡ് ഡ്രെയിനുകൾ എന്നിവയാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. വലിയ ട്രെഞ്ചർ മെഷീനുകളാണ് പലപ്പോഴും ഈ ജോലി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ട്രെഞ്ചർ ഡിസ്ക് DATയും അത്തരത്തിലുള്ള ഒരു ആധുനിക മെഷീനാണ്. ഈ യന്ത്രത്തെ മറ്റ് ട്രെഞ്ചർ മെഷീനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില സവിശേഷതകളുണ്ട്. മിക്ക ട്രെഞ്ചർ മെഷീനുകളും തുറന്നിരിക്കുന്നതിനാൽ അവയ്ക്ക് സമീപം നിൽക്കുന്നത് പോലും അപകടകരമാണ്. എന്നാൽ ട്രെഞ്ചർ ഡിസ്ക് DAT മെഷീന്റെ പ്രധാന ടിപ്പ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. ഇത് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവശിഷ്ടങ്ങൾ സ്വമേധയാ ശേഖരിക്കുന്ന കൺവെയർ ബെൽറ്റ് സംവിധാനവും ഇതിലുണ്ട്. ഈ മെഷീൻ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ 330 അടി റോഡ് വരെ നിർമ്മിക്കുവാൻ കഴിയും. നമ്പർ 8, ഇലക്ട്രിക് റോഡ്. ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾക്ക് പകരമാകുമെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ വലിയ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ധാരാളം സമയം വേണ്ടിവരും. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ഇലക്ട്രോൺ എന്ന ഇസ്രായേലി കമ്പനി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഈ കമ്പനി അവതരിപ്പിക്കുന്നത് വയർലെസ് ഇലക്ട്രിക് റോഡുകളാണ്. എവിടെയായിരുന്നാലും അത്യാധുനിക ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുവാൻ ഇതിന് കഴിയും. സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ഇതിനോടകം വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. ഈ സൗകര്യത്തിന്റെ രഹസ്യം റോഡിനുള്ളിലാണ്. ഇത് നിർമ്മിക്കുന്നതിന് റോഡിനുള്ളിൽ ഇലക്ട്രിക് വയറുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ചെമ്പ് കോയിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങുമായി പൊരുത്തപ്പെടുന്നതിന് വാഹനത്തിന്റെ അടിയിൽ ഒരു പ്രത്യേക ഉപകരണം ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. നമ്പർ 7, റോഡ് സിപ്പർ. ലോക ജനസംഖ്യ കൂടുന്നതിനൊപ്പം വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതിനാൽ ട്രാഫിക് ജാമുകളുടെ പ്രശ്നം വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിരവധി വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇതിനോടകം ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ റോഡ് സിപ്പർ പോലുള്ള ആധുനിക രീതികൾ ഉപയോഗിക്കുന്നു. സാൻഫ്രാൻസിസ്കോയിലെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് പാലത്തിൽ എല്ലാ ദിവസവും ഈ യന്ത്രം ഉപയോഗിക്കുന്നു. റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ഡിവൈഡറുകളുടെ സ്ഥാനം വളരെ വേഗത്തിൽ മാറ്റുക എന്നതാണ് ഈ യന്ത്രത്തിന്റെ ചുമതല. ട്രാഫിക് കൂടുതലുള്ള പാതയിൽ ഈ യന്ത്രം ഡിവൈഡറിന്റെ സ്ഥാനം മാറ്റുകയും പാതയെ കൂടുതൽ വിശാലമാക്കുകയും ചെയ്യുന്നു. ഈ ആധുനിക യന്ത്രം വണ്ടികൾക്ക് കേടുപാടുകൾ വരുത്താതെ എളുപ്പത്തിൽ അതിന്റെ ജോലി ചെയ്യുന്നു. ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ ഗോൾഡൻ ഗേറ്റ് പാലം കടക്കുന്ന ആളുകളെ സമയം പാഴാക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. അത്തരം യന്ത്രങ്ങൾ വരും കാലങ്ങളിൽ സുലഭമായി കാണാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. നമ്പർ 6, ടൈഗർ സ്റ്റോൺ. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കുന്ന റോഡുകൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും. ഇപ്പോൾ ഇത്തരത്തിലുള്ള റോഡുകൾ വളരെ ജനപ്രിയമാണ്. ഈ റോഡുകളിലെ ഇഷ്ടികകൾ പലപ്പോഴും വർണ്ണാഭമാണെന്നതും ഒരു വലിയ സവിശേഷതയാണ്. ഇവയുടെ പ്രവർത്തനം രസകരമാണ്. ഒരു വലിയ വലിപ്പമുള്ള യന്ത്രമാണ് ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഈ യന്ത്രത്തിന്റെ പേര് ടൈഗർ സ്റ്റോൺ എന്നാണ്. ഇത് വളരെ വലിയ പ്രിന്റർ പോലെ കാണപ്പെടും.
വളരെ ആധുനികമായ ഈ യന്ത്രം ഇഷ്ടികകളുടെ പാത എളുപ്പത്തിൽ നിർമ്മിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്ന രീതി വളരെ ലളിതമാണ്. റോഡ് തൊഴിലാളികൾ അതിന്റെ പിൻഭാഗത്തും മുകൾ ഭാഗത്തും നിൽക്കുകയും ഇഷ്ടികകൾ അതിനകത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ശേഷം ഈ മെഷീൻ ഒരു പ്രിന്റർ പോലെ നീങ്ങി വളരെ മനോഹരമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നു. ഈ യന്ത്രം മനുഷ്യർ നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലും വൃത്തിയിലും റോഡ് നിർമ്മിക്കുന്നു. ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ പ്രതിദിനം ഏകദേശം 3300 ചതുരശ്ര അടി റോഡ് സ്ഥാപിക്കുവാൻ കഴിയും. നമ്പർ 5, ഗോമാക്കോ പേവർ. റോഡ് നിർമ്മാണ യന്ത്രങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മറ്റൊരു യന്ത്രത്തിനും ഗോമാക്കോ പേവറുകളുമായി മത്സരിക്കാനാവില്ല. US കമ്പനിയായ ഗോമാക്കോ 1965 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ കമ്പനി നിർമ്മിച്ച എല്ലാ മെഷീനുകളും വളരെ ആധുനികവും ഉപയോഗപ്രദവുമാണ്. വിവിധ തരം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഗോമാക്കോ പലതരം യന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മെഷീനുകളുടെ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും അനായാസമാക്കുവാൻ കഴിയുമെന്നതാണ്. ഉദാഹരണത്തിന്, ഗോമാക്കോയുടെ ഗോമാക്കോ GP3 സ്ലിപ്പ് ഫോം പേവർ മെഷീൻ നോക്കൂ. ഈ മെഷീന് 30 അടി വീതിയുള്ള റോഡ് എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ കഴിയും. ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ അതിലേക്ക് നിക്ഷേപിക്കുക. അതിനുശേഷം ഈ ആധുനിക യന്ത്രം എല്ലാ ജോലികളും ചെയ്യുന്നു. ഈ കൂറ്റൻ യന്ത്രം പ്രതിദിനം ശരാശരി 1969 അടി നീളമുള്ള റോഡ് നിർമ്മിക്കുന്നു. ഇത് ഈ യന്ത്രത്തിന്റെ കർമ്മശേഷിയുടെ പ്രതിഫലനമാണ്. നമ്പർ 4, പവർ കർബർ 7700. റോഡുകളിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു നീണ്ട ബാരിയർ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുകയാണെങ്കിൽ വളരെ നീണ്ട ഈ ബാരിയറുകൾക്ക് പുറമെ ഒന്നുമില്ലെന്ന് കാണാം. കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്രയും നീണ്ട ബാരിയർ എങ്ങനെ സംയുക്തമില്ലാതെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ആധുനിക സാങ്കേതിക വിദ്യയാണ് ഈ ജോലി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. നീളമേറിയതും സമാനതകളില്ലാത്തതുമായ ഈ ബാരിയറുകൾ സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ആധുനിക യന്ത്രമാണ് പവർ കർബർ 7700. സിമന്റ് കോൺക്രീറ്റ് യന്ത്രത്തിന്റെ പ്രധാന അറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിന് കൺവെയർ ബെൽറ്റുള്ള വലിയ വലിപ്പമുള്ള യന്ത്രമാണിത്. സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഈ മെഷീൻ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഈ യന്ത്രത്തിന്റെ പ്രധാന ആവശ്യം കോൺക്രീറ്റ് മിശ്രിതം ബാരിയറിന്റെ മെറ്റൽ ഫ്രെയിമിൽ ഒഴിക്കുകയാണ്. അങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച മിനുസമാർന്നതും സമാനതകളില്ലാത്തതുമായ ശക്തമായ ഒരു ബാരിയർ നിർമ്മിക്കപ്പെടുന്നു. നമ്പർ 3, പൈത്തൺ 5000 പോട്ട്ഹോൾ പാച്ചർ. ലോകത്തിലെ ഏത് രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം റോഡുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം അതിലെ കുഴികളാണ്. റോഡ് അപകടങ്ങളുടെ ഏറ്റവും വലിയ കാരണം ഈ കുഴികളാണ്. ഈ പ്രശ്നത്തെ മറികടക്കുവാൻ സുപ്പീരിയർ റോഡ് സൊല്യൂഷൻ എന്ന കമ്പനി ഒരു ആധുനിക യന്ത്രം സൃഷ്ടിച്ചു. ഈ മെഷീന്റെ പേര് പൈത്തൺ 5000 പോട്ട്ഹോൾ പാച്ചർ എന്നാണ്. റോഡിലെ ഏത് തരത്തിലുള്ള കുഴികളും എളുപ്പത്തിൽ നിറയ്ക്കുന്ന ഒരു യന്ത്രമാണ് പോട്ട്ഹോൾ പാച്ചർ. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുവാൻ ഒരാൾ മാത്രമേ ആവശ്യമുള്ളൂ. മറ്റ് മാർഗങ്ങളോ ഉപകരണങ്ങളോ ആവശ്യമില്ല. ഈ മെഷീനിന് പിന്നിൽ ഒരു വലിയ ടാങ്ക് അടങ്ങിയിരിക്കുന്നു. അത് പ്രധാന അറ്റത്ത് പ്രവർത്തിക്കുന്ന ഭുജവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ടാങ്കിൽ അസ്ഫോൾട്ട് അല്ലെങ്കിൽ കൽക്കരി ടാർ നിറച്ചിരിക്കുന്നു. അത് ചൂടാക്കുകയും ഈ ഭുജത്തിൽ എത്തുകയും ചെയ്യുന്നു. 3 ആളുകളുടെ ഒരു ടീമിനേക്കാൾ 3 മടങ്ങ് വേഗത്തിൽ ഈ മെഷീൻ പ്രവർത്തിക്കുന്നു. നമ്പർ 2, ജിയോ സെൽസ്. റോഡ് നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നതിൽ സംശയമില്ല. നല്ലതും ശക്തവുമായ ഒരു റോഡ് നിർമ്മിക്കുവാൻ എഞ്ചിനീയർമാർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. റോഡ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മണ്ണൊലിപ്പാണ്. തകർന്നതും കീറിപ്പോയതുമായുള്ള റോഡുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ണൊലിപ്പ് മൂലമാണിത് സംഭവിക്കുന്നത്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ജിയോ സെല്ലുകൾ ഉപയോഗിക്കുന്നു. വളരെ ശക്തമായ ജിയോ സിന്തറ്റിക് വസ്തുക്കൾ കൊണ്ടാണ് ജിയോ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം അവയുടെ രൂപകൽപ്പനയും മാറ്റാം. റോഡ് നിർമ്മിക്കുമ്പോൾ ജിയോ സെല്ലുകൾ പ്രധാന മെറ്റീരിയലിന് തൊട്ട് താഴെയായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് റോഡിനെ ശക്തമാക്കുന്നു. മണ്ണൊലിപ്പുണ്ടെങ്കിലും റോഡിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ല. മരുഭൂമിയിൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും ജിയോ സെല്ലുകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്പർ 1, ETI റോളർ ബാരിയർ. റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ അരികുകളിൽ ഉരുക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബാരിയർ നിങ്ങൾ കണ്ടിരിക്കണം. അനിയന്ത്രിതമായി ഒരു വാഹനം റോഡിലിറങ്ങാതിരിക്കാനാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാരിയറുകൾ വാഹനം താഴേക്ക് വീഴുന്നത് തടഞ്ഞേക്കാം. പക്ഷേ അവ തട്ടുന്നത് വാഹനത്തിലുള്ളവർക്ക് ഗുരുതരമായ പരിക്കുണ്ടാക്കുന്നു. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനായി ആധുനിക തരം ETI റോളർ ഉപയോഗിച്ച് ബാരിയർ നിർമ്മിക്കാം. ഈ ആധുനിക ബാരിയറുകൾ നിർമ്മിക്കുന്നത് ദക്ഷിണ കൊറിയയാണ്. ഈ ബാരിയറുകളുടെ പ്രത്യേകത എന്തെന്നാൽ അവ വളരെ വഴക്കമുള്ളതും ശക്തവും വൃത്താകൃതിയിലുമുള്ളതാണ്. ഒരു വാഹനം ഈ ബാരിയറുകളുമായി കൂട്ടിയിടിക്കുമ്പോൾ
ഈ കൂട്ടിയിടിയുടെ ഇമ്പാക്ട് ഊർജത്തെ ഭ്രമണ ഊർജമാക്കി മാറ്റുന്നു. ഇതിന്റെ ഫലമായി തട്ടിയതിനു ശേഷവും വാഹനത്തിനുള്ളിൽ ശക്തമായ ആഘാതം അനുഭവപ്പെടാതിരിക്കുകയും വാഹനത്തിലുള്ള ആളുകളെ രക്ഷിക്കുകയും ചെയ്യുന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും ആധുനികവും മികച്ചതുമായ 10 സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് നാം ഇന്ന് കണ്ടത്. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഏറെ കൗതുകം നിറഞ്ഞ മറ്റു വീഡിയോകൾ കാണാൻ ടോപ്പ് 10 മലയാളം ചാനൽ സന്ദർശിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി.